ഇതെൻ്റെ അനുഭവമാണ്. അന്നേ ദിവസം ഒരു ബന്ധുവിനെ കാണാൻ പോയി. പുള്ളിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. കണ്ണടയ്ക്കുമ്പോൾ വിചിത്രമായ പലതരം ശബ്ദങ്ങളും അടുത്താരോ ഉള്ളതുപോലെയും ചൊവ്വായും വെള്ളിയും കൂടുതലായി അനുഭവം. ഞാൻ വളരെയധികം സമയമെടുത്ത് മനസ്സ് മാറ്റാൻ ശ്രമിച്ചു. ഇതൊക്കെ ഉറക്കം കിട്ടാതെ വരുമ്പോൾ തോന്നുന്നതാണെന്ന് പറഞ്ഞു. കായത്തിരുമേനി എണ്ണ തേച്ച് തല മസാജ് ചെയ്ത് കൊടുത്തു. സർവാംഗ ഒഴിച്ചിൽ ചെയ്തു കൊടുത്തു. അപ്പോഴാണ് ഞാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചത്. ചില ഭാഗങ്ങളിൽ കഴുത്തിൽ മുതുകിൽ മർദ്ദനമേറ്റ പാടുകൾ. പുള്ളിയോട് ചോദിച്ചപ്പോൾ അറിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഉറക്കത്തിൽ നിന്നും പലപ്പോഴും ആരോ ആക്രമിക്കുന്നതായി തോന്നാറുണ്ടെന്നും വളരെ വർഷങ്ങളായതിനാൽ ഇപ്പോൾ അത് ഒരു പുതുമയല്ലെന്നും പുള്ളിയുടെ സംസാരത്തിൽ നിന്നും മനസ്സിലായി. എന്നാൽ അതിനെയൊക്കെ ഖണ്ഡിക്കാൻ വേണ്ടിയുള്ള എൻ്റെ വാദങ്ങൾ അവസാനം എത്തിയത് തർക്കത്തിലും അതിനെതിരെയുള്ള വെല്ലുവിളിയിലുമായിരുന്നു. അവസാനം ഇന്നത് കണ്ടിട്ടേ പോകൂ എന്നുറച്ച് രാത്രി 12:45 വരെ അവിടെ തങ്ങി. ഒന്നും കണ്ടില്ല. അവസാനം അതിനെയും തെറി പറഞ്ഞിട്ട് ഞാൻ യാത്ര പറഞ്ഞിറങ്ങുമ്പോഴും പുള്ളി എന്നോട് സൂക്ഷിച്ചു പോകണേ എന്ന് പറഞ്ഞു പിരിഞ്ഞു. തിരികെ വീട്ടിലെത്തുന്ന സമയത്ത് മഴ നന്നായി പെയ്യുന്നുണ്ടായിരുന്നു. സ്ഥിരം വരുന്ന റൂട്ടിലായിട്ട് പോലും കയ്യിൽ നിന്നും 2 വട്ടം വണ്ടി ചെറുതായിരുന്നു പാളി. ഒന്ന് ചവിട്ടി നിർത്തിയിട്ട് മഴ അല്പം തോർന്നപ്പോൾ വീണ്ടും മുന്നോട്ട്. 11:15 വീട്ടിലെത്തി. ഒഴിച്ചു ചെയ്തതിനാൽ നല്ല ക്ഷീണമുണ്ടായിരുന്നു. വീട്ടിനപ്പുറത്ത് കോവിഡ് സാഹചര്യമായതിനാൽ ഭാര്യ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയിരുന്നു. വന്നപാടെ കിടന്നുറങ്ങി. പുള്ളിയുമായി അനാവശ്യമായി തർക്കിച്ചതിൽ ഒരു വിഷമവും ഉണ്ടായിരുന്നു. ഒന്ന് മയങ്ങി വന്നപ്പോൾ ഡും ഡും ആരോ ബെഡ്റൂം വാതിൽ മുട്ടുന്നത് പോലെ. ലൈറ്റിട്ട് നോക്കി, ഒന്നുമില്ല. തോന്നലാവും വീണ്ടും കിടന്നു. അപ്പോൾ വ്യക്തമായി കേൾക്കാം, ആരോ ഡോർ മുട്ടുന്നുണ്ട്. ഞാൻ ലൈറ്റിട്ടു. എന്നിട്ട് വാതിലിനടുത്ത് തന്നെ നിന്നു. അതാ വീണ്ടും. ഞാൻ മൊബൈൽ ക്യാമറ ഓൺ ചെയ്തിരുന്നു. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. വീണ്ടും ആ മുട്ടുന്ന ശബ്ദം കേട്ടു. ഞാൻ വാതിൽ തുറന്നു. ആരുമില്ല, നിശബ്ദത. വീണ്ടും അടച്ചു. ഞാൻ ക്യാമറ ഫോക്കസ് ചെയ്ത് കണ്ടുപിടിച്ചേ അടങ്ങുള്ളൂ എന്ന് മനസ്സിലുറച്ചു. എന്താണെന്നറിയില്ല, റെക്കോർഡ് ചെയ്തിരുന്ന ക്യാമറ പെട്ടെന്ന് ആദ്യം ബ്ലർ ഷെയ്ക്കായി, വീഡിയോ വീണ്ടും കട്ടായി. 2 വട്ടം കൂടി ഡോറിലടിക്കുന്ന ശബ്ദവും കസേര നിരകുന്ന ശബ്ദവും വ്യക്തമായി കേട്ടു. പിന്നീട് അത് കേട്ടില്ല. ലൈറ്റിട്ട് എല്ലാവിടവും നോക്കി. ആരുമില്ല. ഫ്രണ്ട് വാതിൽ ഞാൻ പൂട്ടിയതുപോലെ തന്നെ. പിന്നാലെയും. ഹാളിലെ കസേര ഞാൻ നീക്കിയതാണോ എന്നറിയില്ല. ക്ലോക്കിൽ നോക്കിയപ്പോൾ സമയം 3:00 കിടന്നപ്പോഴും എന്തോ ഒന്ന് എൻ്റെ വീടിന് ചുറ്റും നടക്കുന്നതായി തോന്നി. ചിലപ്പോൾ മനസ്സിൻ്റെ തോന്നലാകാം. എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ? പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് തീരെ വിശ്വാസമില്ല. വിമർശിക്കുകയും ചെയ്യും. എന്നാൽ ഇതെന്താവും കാരണം? രാവിലെ ആദ്യം ഫോണിൽ നോക്കിയപ്പോൾ 3 മിസ്ഡ് കോൾ കണ്ടു. ഞാൻ അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ നമ്മുടെ പുള്ളി എന്നോട് പറഞ്ഞു, ഇന്നലെ നിങ്ങളുടെ ഒഴിച്ചിൽ ട്രീറ്റ്മെൻറ്റ് ഏറ്റുകെട്ടോ. ഞാൻ നന്നായി ഉറങ്ങി. താങ്ക്സ്. ഞാൻ മറ്റൊന്നും പറഞ്ഞില്ല. ആ എണ്ണ തേച്ച് കുളിക്കാൻ ഉപദേശവും കൊടുത്തു. അനുഭവം VS രാജേഷ് നായർ. പ്രേതകഥകൾ കേട്ട് കോരിത്തരിച്ചിരിക്കുന്ന കൗമാരത്തിൽ പ്രേതത്തെ ഒരു വട്ടമെങ്കിലും കാണണമെന്ന് വിചാരിച്ച് കൂട്ടുകാരനോടുകൂടി രാത്രിയിൽ കറക്കം പതിവായി. ഗ്രാമത്തിലാണ് താമസമെങ്കിലും ഞങ്ങളുടെ ഗ്രാമത്തിൽ പ്രേതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും വളരെ കുറവാണ്. അങ്ങനെ കുറച്ചകലെയുള്ള ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പ്രേതകഥകളിൽ സ്ഥിരം സാന്നിധ്യമായ ആ പഴയ മന എൻ്റെ മനസ്സിലുടക്കിയത്. വളരെ നിശബ്ദത നിറഞ്ഞ അന്തരീക്ഷം. ആ മനയുടെ 2 കിലോമീറ്റർ ഉള്ളിൽ വേറെ വീടുകളൊന്നുമില്ല. റോഡിലാണെങ്കിൽ ലൈറ്റുമില്ല. വലിയ പറമ്പിൻ്റെ ഉള്ളിൽ പഴയ ഓടിട്ട മന മാത്രം. വൈകുന്നേരങ്ങളിൽ അതിലൂടെ പോകുന്നത് ഞങ്ങൾ പതിവാക്കി. എന്നാൽ പേരിന് പോലും മനുഷ്യനെ പീഡിപ്പിക്കുന്ന ഒന്നും കാണാൻ സാധിച്ചില്ല. പാലപ്പൂവിൻ്റെ വശീകരിക്കുന്ന മണമല്ലാതെ. അങ്ങനെ നിരാശനായിരിക്കുന്ന സമയത്താണ് കോളേജ് അടയ്ക്കുന്നത്. കുറച്ച് ദിവസത്തെ അവധി സന്തോഷത്തോടെ ചെലവഴിക്കാൻ ഉമ്മയുടെ അനുജത്തിയുടെ വീട്ടിൽ പോയി. അവധിക്കാലത്ത് അവിടെ പോയി നിൽക്കൽ പതിവാണ്. അവർക്ക് ഒരു കുഞ്ഞു സൂപ്പർ മാർക്കറ്റുണ്ട്. ഞാനും എൻ്റെ കസിനും വൈകുന്നേരങ്ങളിൽ സൂപ്പർ മാർക്കറ്റിൽ സഹായത്തിന് പോകുന്നത് പതിവായിരുന്നു.
ആ സമയത്ത് പ്രേത സീരിയലുകളുടെ കാലമായിരുന്നു. ഞങ്ങളാണെങ്കിൽ പ്രേത സീരിയൽ കാണുന്നതിന് വേണ്ടി കടയിൽ നിന്നും ഒരു 9 മണിക്ക് ഇറങ്ങൽ പതിവാണ്. അന്നത്തെ പ്രസക്ത സീരിയൽ കഥാപാത്രങ്ങളായ കണ്ണിയങ്കാട്ട് നീതിയും കടമറ്റത്ത് കത്തനാരുമെല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കാലം. ഇനി കാര്യത്തിലേക്ക് വരാം. കടയിൽ നിന്നും വീട്ടിലെത്താൻ 2 അമ്പലങ്ങൾ കടക്കണം. സൈക്കിളിലാണ് യാത്ര. രണ്ടുപേരും ഒരു സൈക്കിളിലാണെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ടായിരുന്നു. എന്നാൽ കസിന് ഇഷ്ടം എന്നെ പീഡിപ്പിക്കാൻ വേണ്ടി 2 സൈക്കിളിൽ യാത്ര ചെയ്യുന്നതായിരുന്നു. ആദ്യ അമ്പലത്തിൻ്റെ അടുത്ത് കുറച്ച് വീടുകളുണ്ട്. പൂരമെടുക്കുമ്പോൾ അവിടെ രാത്രിയിൽ പാന ചെണ്ടകൊണ്ടുള്ള മേളം ഉണ്ടാവാറുണ്ട്. പല രാത്രിയിലും അമ്പലത്തിൻ്റെ അരിയിലൂടെ പോകുമ്പോൾ ആ മേളം എൻ്റെ മനസ്സിലേക്ക് എന്തെന്നില്ലാത്ത ഭയം കൊണ്ടുവരാറുണ്ടായിരുന്നു. ആ അമ്പലം കഴിഞ്ഞാൽ പിന്നെ വീടുകൾ കുറവാണ്. വളരെ അകലങ്ങളിലാണ് വീടുള്ളത്. അതും വലിയ പറമ്പുകളുടെ ഉള്ളിൽ വെളിച്ചം തീരെയില്ല. എനിക്കാണെങ്കിൽ കുറച്ച് തടിയുള്ളത് കൊണ്ട് സൈക്കിൾ ആഞ്ഞു ചവിട്ടാനും സാധിക്കില്ല. എൻ്റെ കസിൻ എൻ്റെ മനസ്സിൽ പേടിയുടെ കനൽ വാരിയിട്ട് വേഗത്തിൽ സൈക്കിൾ ചവിട്ടിപ്പോയി. പിന്നാലെ ഞാൻ വെച്ച് പിടിച്ചെങ്കിലും കയറ്റം കയറാൻ എനിക്ക് സമയം കുറേ എടുത്തു. അവൻ കുറച്ചകലെയായി. അങ്ങനെ ആദ്യ അമ്പലം കഴിഞ്ഞ് കുറച്ച് സമാധാനമായി. എന്നാലിനി നേരിടാനുള്ളത് കൂരാ കൂരിട്ടും ആളില്ലാത്ത വിജനമായ റോഡും. നല്ല ഇറക്കവും അവനെ നോക്കുമ്പോൾ കാണാനുമില്ല. അവൻ ആ സ്ഥലം കഴിഞ്ഞ് പോയിരിക്കുന്നു. അതെന്നെ മനസ്സിനെ വല്ലാതെ പീഡിപ്പിച്ചു. എൻ്റെ സൈക്കിൾ നല്ല സ്പീഡിലായി. പെട്ടെന്നതാ എൻ്റെ മുന്നിൽ കറുത്ത പുതപ്പ് മൂടി കയ്യിലൊരു വടിയും പിടിച്ച് ഒരാൾ റോഡ് ക്രോസ് ചെയ്യുന്നു. എൻ്റെ ഹൃദയം നന്നായി ശബ്ദിച്ചു. ഞാൻ ഉറക്ക ശബ്ദമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ശബ്ദം തൊണ്ടയിൽ നിന്നും വരുന്നില്ല. ഒരു വിധത്തിൽ മാറിക്കോ എന്ന് ഞാൻ ഉറക്ക ശബ്ദിച്ചു. അയാൾ എന്നെയൊന്ന് നോക്കുകയോ വഴിയിൽ നിന്ന് മാറുകയോ ചെയ്തില്ല. അയാളെ സൈക്കിൾ ഇടിച്ചു എന്ന് ഉറപ്പിച്ച സമയത്ത് എന്നെ ഞെട്ടിച്ചുകൊണ്ട് പോസ്റ്റിൻ്റെയും അയാളുടെയും നടുവിലൂടെ എൻ്റെ സൈക്കിൾ പാഞ്ഞുപോയത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എങ്ങനെയോ ഞാൻ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അങ്ങനെ ആ വിജനമായ സ്ഥലവും അടുത്തുള്ള അമ്പലവും കഴിഞ്ഞ് വീട്ടിലെത്തി. എൻ്റെ കസിനോട് ഈ പേടിയോടെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അവനത് വിശ്വസിച്ചില്ല. അതിനവൻ പറഞ്ഞ ന്യായീകരണം, അവിടെ അടുത്തൊരു വീട്ടിൽ കണ്ണു കാണാത്ത ഒരു അപ്പൂപ്പൻ താമസിക്കുന്നുണ്ട്, അയാളെങ്ങാനും റോഡ് ക്രോസ് ചെയ്തത് ആകുമെന്ന്. പക്ഷെ എനിക്കിപ്പോഴും സംശയങ്ങൾ ബാക്കിയാണ്. കണ്ണു കാണാത്ത ഒരാൾ ഈ രാത്രിയിലെങ്ങനെ ഇറങ്ങി നടക്കുമോ? പിന്നെ ആരും താമസമില്ലാത്ത സ്ഥലത്ത് ആരാണ് റോഡ് ക്രോസ് ചെയ്യുന്നത്? കണ്ണ് കാണില്ലെങ്കിലും ഒരാൾ അലർന്നു കേട്ടാൽ എന്തെങ്കിലും ഒരു പ്രതികരണം മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായും ഉണ്ടാകും. അത് ഉണ്ടായില്ല. എന്തുകൊണ്ട്? മാത്രമല്ല, അയാളുടെ ദേഹത്ത് തട്ടിയെന്ന് ഉറപ്പിച്ചിട്ടും തട്ടിയില്ല. ഇന്നും എന്നെ ചിന്തിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് ഇതെല്ലാം. ഇപ്പോഴും ആ വഴിയിലൂടെ പോകുമ്പോൾ ആ സ്ഥലത്ത് നന്നായി നോക്കും. ഒരു വീട് പോലും ഇപ്പോഴും അവിടെ വന്നിട്ടില്ല. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവുമില്ല. എൻ്റെ കസിൻ ബ്രദറിനുണ്ടായ ഒരു അനുഭവമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. അവരൊരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. വീടിൻ്റെ പുറകു വശത്ത് കാടും പടലും പിടിച്ചു കിടക്കുന്ന ഒരു പറമ്പുണ്ട്. മൊത്തം നടുക്ക് ഒരു പഴയ തറവാട് വീട്. പറമ്പിന് ചുറ്റും മതിൽ കെട്ടിയിട്ടുണ്ട്. പറമ്പിൻ്റെ കന്നിമൂലയിൽ ഒരു കുളവും. ഇനി അനുഭവത്തിലേക്ക് വരാം. ഒരിക്കൽ രാത്രി 1 മണിയായപ്പോൾ ആരോ അമ്മയെന്ന് വിളിക്കുന്ന ശബ്ദം കേട്ട് കസിൻ ഞെട്ടിയുണർന്നു. ഒരു സ്ത്രീ ശബ്ദമായിരുന്നു അത്. വീണ്ടും അതേ ശബ്ദം. 3 പ്രാവശ്യം അതേ ശബ്ദം കേട്ടു. കസിൻ ലൈറ്റെല്ലാം ഇട്ട് പുറത്തേക്ക് ചുറ്റോട് ചുറ്റും നോക്കി. ഒന്നുമില്ല. പുറകുവശത്തുള്ള വീട്ടിലും ഒരു വെട്ടം പോലും കാണാൻ കഴിഞ്ഞില്ല. 2-3 ദിവസങ്ങൾക്ക് ശേഷവും അതേ ശബ്ദം. അന്നും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ കസിൻ അമ്മയോട് കാര്യം പറഞ്ഞു. അമ്മയ്ക്ക് ഉറക്കം കുറവാണ്. അപ്പോഴാണ് അമ്മ പറയുന്നത് എല്ലാ ദിവസവും ഇവർ ഇതേ ശബ്ദം കേൾക്കാറുണ്ടെന്ന്. ഭയപ്പെടേണ്ട എന്ന് കരുതി പറയാതിരുന്നതാണെന്ന്. കസിൻ്റെ ഭാര്യയാകട്ടെ ഉറങ്ങിയാൽ പിന്നെ ഇടയ്ക്കൊന്നും ഉണരുന്ന പതിവില്ല. ഏതായാലും ഇതോടെ അവർക്ക് ഭയമായി തുടങ്ങി. പിന്നീടവർ അലാറം വെച്ച് ആ സമയത്തിന് 1/2 മണിക്കൂർ മുമ്പേ എഴുന്നേറ്റു. അപ്പോഴാണ് മനസ്സിലായത് ആദ്യ ശബ്ദം കേട്ടതിന് ശേഷം കുറച്ചുകൂടി അടുത്താണ് അടുത്ത വിളി. അത് കസിൻ്റെ വാടക വീടിൻ്റെ തൊട്ടുപുറകിൽ.
മൂന്നാമത്തെ ശബ്ദം വാടക വീടിൻ്റെ ഗേറ്റിന് മുന്നിലാണെന്ന് മനസ്സിലായി. പിന്നീടുള്ള അനുഭവങ്ങളാണ് അവരുടെ ഉറക്കം കളഞ്ഞു തുടങ്ങിയത്. ആദ്യ ശബ്ദം ആളില്ലാത്ത വീട്ടിൽ നിന്നാണ് വരുന്നത്. ശബ്ദത്തിനൊപ്പം ഒരു വെളുത്ത മിന്നലും ആ വീട്ടിൽ കാണാറുണ്ടത്രേ. പിന്നീടാണ് ശബ്ദം കസിൻ്റെ വീടിൻ്റെ കൂടെ കടന്ന് പുറത്തേക്ക് പോകുന്നത്. രണ്ടാമത്തെ ശബ്ദം കസിൻ്റെ വീട്ടിൽ കേൾക്കുമ്പോൾ കസിൻ്റെ 2 വയസ്സുള്ള കുഞ്ഞ് വാവിട്ട് കരഞ്ഞ് തളർന്നുറങ്ങും. അതുകൊണ്ടും തീർന്നില്ല. രാത്രി 10 മണിക്കൊക്കെ ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ 2-3 പേർ അടക്കം പറയുന്നത് പോലൊരു ശബ്ദം അവർക്കിടയിലൂടെ കടന്നു പോകുന്നു. ഒപ്പം കറുത്തൊരു നിഴൽ കൂടി കടന്നു പോകുന്നു. കുഞ്ഞ് അപ്പോൾ തന്നെ വാവിട്ട് കരച്ചിൽ തുടങ്ങി. പിന്നീട് വീട്ടിലുള്ള എല്ലാവർക്കും അസുഖങ്ങൾ മാറി മാറി വന്നു തുടങ്ങി. അതോടെ ദൂരെയുള്ള പ്രഗത്ഭരായ ഒരു ജ്യോത്സ്യൻ്റെ അടുത്തെത്തി പ്രശ്നം വെപ്പിച്ചു നോക്കി. ആ വീട്ടിൽ താമസിക്കുവാൻ കൊള്ളില്ലത്രേ. പണ്ട് വീടിന് പുറകിലുള്ള പറമ്പും ഇവർ താമസിക്കുന്ന പറമ്പും ഒന്നായിരുന്നത്രേ. ആൾത്താമസമില്ലാത്ത വീട്ടിൽ 100 ആണ്ടുകൾക്ക് മുമ്പ് ഒരു സ്ത്രീ വിഷം തീണ്ടി ദുർമരണപ്പെട്ടിട്ടുണ്ടത്രേ. അതും അവരുടെ വിവാഹത്തിൻ്റെ തലേ ദിവസം. പ്രണയവിവാഹമായതിനാൽ അവർ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുടുംബക്കാർ സ്ത്രീക്ക് മോഷം കിട്ടാത്തതിനാൽ വീടിൻ്റെ കന്നിമൂലയിൽ ഒരു ഇലഞ്ഞുമലത്തിൽ ആവാഹിച്ച് വിളക്കും പൂജകളും കഴിച്ചു വന്നിരുന്നു. പിന്നീട് ആ വീട്ടിലുള്ളവരൊക്കെ പുറം രാജ്യങ്ങളിൽ ജോലി കിട്ടി അവിടെ തന്നെ താമസിക്കുവാൻ തുടങ്ങി. വീട് അനാഥമായി. കാടും പടലയും പിടിച്ചു. ഇലഞ്ഞുമരം ഉണങ്ങി ദ്രവിച്ച് ആത്മാവ് സ്വതന്ത്രമായി. ആ അറുകൊലയാണ് മോക്ഷം കിട്ടാതെ സഞ്ചരിക്കുന്നത്. കടന്നു പോകുന്നത് ഇവർ താമസിക്കുന്ന വീട്ടിലൂടെയും. എത്രയും പെട്ടെന്ന് ആ വീട് മാറി താമസിക്കുവാനും ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിക്കാനും കുട്ടിക്ക് ചരടി കെട്ടി കൊടുക്കുവാനും പറഞ്ഞു. അതോടെ കുട്ടി ശാന്തനായി. ശബ്ദം അപ്പോഴും കേട്ടുകൊണ്ടിരുന്നു. കസിൻ്റെ ഒരു സുഹൃത്ത് ആ വീടിൻ്റെ 1 കിലോമീറ്റർ അടുത്താണ് താമസിക്കുന്നത്. അവിടെ 90 വയസ്സായ ഒരു മുത്തശ്ശിയുണ്ട്. മുത്തശ്ശിയോട് ചോദിച്ചപ്പോൾ ജ്യോത്സ്യം പറഞ്ഞതുപോലെ തന്നെ അവരുടെ കുട്ടിക്കാലത്ത് കേട്ട ഈ കഥ അതേപടി പറഞ്ഞു. പിന്നീട് കസിൻ ആ വീട്ടിൽ തങ്ങിയില്ല. വേറെ വാടക വീടെടുത്ത് മാറി താമസിച്ചു. ഇപ്പോഴും കസിൻ വാടക വീടെടുക്കുമ്പോൾ വീടിനെ പറ്റി നല്ലവണ്ണം അന്വേഷിച്ചതിന് ശേഷം മാത്രമേ എടുക്കാറുള്ളൂ. അനുഭവം ഹരിമേനൻ. എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു അനുഭവമാണ് ഞാനിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. 2015 കോട്ടയം ജില്ലയിലെ മാറ്റക്കര എന്ന സ്ഥലത്താണ് കഥയ്ക്ക് ആസ്പദമായ സംഭവം നടക്കുന്നത്. അന്ന് ഞാൻ കോട്ടയം ജില്ലയിലെ മറിയപ്പള്ളിയിലുള്ള ഒരു സ്വകാര്യ സർവീസ് സെൻ്ററിൽ മെക്കാനിക്കായി ജോലി ചെയ്യുന്ന കാലം. എൻ്റെ കൂട്ടുകാരൻ രതീഷിൻ്റെ വീടായിരുന്നു മാറ്റക്കരയിൽ. അവൻ്റെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയം. സ്നേഹിച്ച് വിളിച്ചുകൊണ്ട് വന്നതിനാൽ സഹായത്തിന് ഒന്നും ആരുമുണ്ടായിരുന്നില്ല. അവനും ഭാര്യയ്ക്കും വീട് പണിക്ക് സഹായിക്കാനും ആരും ഉണ്ടായിരുന്നില്ല. വീട് പണിക്ക് സഹായിക്കുന്നതിനും മറ്റുമായി ഞാനും എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ്റെ പേര് അപ്പു, അവനും കൂടി അവൻ്റെ വീട്ടിലേക്ക് ഒരു ശനിയാഴ്ച രാവിലെ പോയി. അന്നത്തെ ദിവസത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുമ്പോഴാണ് രതീഷ് ആ മനയെപ്പറ്റി പറഞ്ഞത്. കേട്ടപ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. പക്ഷെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ കൂടുതൽ അറിയണമെന്ന് തോന്നി. അവൻ ഞങ്ങളോടായി ആ മനയെപ്പറ്റി പറഞ്ഞു തന്നു. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളതാണ് മന. അതിൻ്റെ പേര് തന്നെ ഞാനിപ്പോൾ ശരിയായി ഓർക്കുന്നില്ല. പണ്ട് തമ്പുരാക്കന്മാർ നാട് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്തുള്ള മനയാണെന്ന് പറഞ്ഞു കേൾക്കുന്നേ. ഇപ്പോൾ അവിടെ ആരും താമസമില്ല. ആ മനയിൽ മാത്രമല്ല അതിൻ്റെ പരിസരത്ത് പോലും ആൾത്താമസമില്ല. മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. ആ മനയുടെ പുറകിലായി ഒരു കുളമുണ്ടെന്നും പറഞ്ഞു. പണ്ട് രാജാക്കന്മാരുള്ള കാലത്ത് ഒരുപാട് പേരെ ആ കുളത്തിൽ ചവിട്ടിത്താഴ്ത്തി കൊന്നിട്ടുണ്ടത്രേ. പകൽ പോലും അവിടെ ആളുകൾ പോകാറില്ല. അവിടെ മനയോട് ചേർന്ന് തന്നെ ഒരു കുടുംബക്ഷേത്രവുമുണ്ട്. മന പോലെ അതും കാട് പിടിച്ച് കിടക്കുന്നു, തുറക്കാറില്ല. എന്നാൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ആ ക്ഷേത്രം തുറക്കുകയും വിളക്ക് കത്തിക്കുകയും ചെയ്യും. എന്നാൽ പോലും മന തുറക്കാറില്ല. അങ്ങനെ അവൻ പറഞ്ഞ കഥ കേട്ട് സമയം പോയത് അറിഞ്ഞില്ല. രാത്രി കിടന്നു കഴിഞ്ഞിട്ടും മനസ്സിൽ ആ മനയെപ്പറ്റിയായിരുന്നു. അവൻ പറഞ്ഞ കാര്യങ്ങൾ നേരിട്ട് കാണാൻ ഒരു ആഗ്രഹം തോന്നി, ഒരു ക്യൂരിയോസിറ്റി. അങ്ങനെ പറ്റിയെന്ന് ഈ കാര്യം ഞാൻ അപ്പുവിനോട് പറഞ്ഞു. ആദ്യം അവൻ എതിർത്തു, പിന്നീട് പോകാമെന്ന് പറഞ്ഞു. രതീഷിനോട് പറഞ്ഞപ്പോഴും അവനും ആദ്യം എതിർത്തു. അങ്ങോട്ട് പോകണ്ട, ആവശ്യമില്ലാത്ത പണിയാ. അങ്ങനെ അവൻ കുറേ പറഞ്ഞു. അവസാനം ഞങ്ങളുടെ നിർബന്ധത്താൽ അവൻ സമ്മതിച്ചു. അവനും വരാമെന്ന് പറഞ്ഞു.
അവൻ്റെ ബൈക്കെടുത്ത് ഞങ്ങൾ മൂന്ന് പേരും കൂടി ആ മനയിലേക്ക് പോയി. അവൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉണ്ടാവും അവിടേക്ക്. ഉച്ച കഴിഞ്ഞാണ് ഞങ്ങൾ അവിടേക്ക് പോയത്. അവൻ പറഞ്ഞതുപോലെ മൊത്തം കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. ഞങ്ങൾ ആ ക്ഷേത്രത്തിന് ചുറ്റും അവിടെയൊക്കെ കറങ്ങി നടന്നു. ആ മനയുടെ ചുവരുകൾ മൊത്തം തടിയിൽ പടുത്തതായിരുന്നു. ഒരു വലിയ മന തന്നെയായിരുന്നു അത്. അതിൻ്റെ ചെറിയ വിടവിലൂടെ ഞങ്ങൾ അകത്തേക്ക് നോക്കി. പക്ഷേ ഒന്നും കാണാൻ സാധിച്ചില്ല. മൊത്തം ഇരുട്ടായിരുന്നു. അവൻ ഞങ്ങളോട് പറഞ്ഞ ആ കുളം ഞങ്ങൾ കണ്ടു. എന്നാൽ വെള്ളം കുറവായിരുന്നു. സൈഡ് മൊത്തം പാറക്കെട്ടുകൊണ്ട് കെട്ടിയ ചവിട്ടുപടികൾ മൊത്തം പായൽ പിടിച്ച് നശിച്ചു കിടക്കുന്നു. കുളത്തിനോട് ചേർന്ന് തന്നെ ഒരു ആൽമരവും നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കണ്ട് സന്ധ്യയോടുകൂടിയാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരികെ വന്നത്. ഇനിയാണ് ഞങ്ങൾ അവിടെ പോയതിൻ്റെ ദോഷം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. രാത്രി ഒരു 10 മണിയായിട്ടുണ്ടാകും. ഞങ്ങൾ ചോറ് കഴിച്ചു കഴിഞ്ഞ് വെറുതെ ഓരോന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അവിടെ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കിണറില്ല, പഞ്ചായത്ത് പൈപ്പ് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളം എപ്പോൾ വരുമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. ചുറ്റും റബ്ബറാണ്. വീടുപണി നടക്കുന്നതിനാൽ ചെറിയൊരു ഷെഡടിച്ച് അതിലായിരുന്നു ഞങ്ങൾ കിടന്നിരുന്നത്. കിടക്കുന്നതിന് മുമ്പ് കുളിക്കാനായിട്ട് ഞാൻ ബക്കറ്റൊക്കെ എടുത്ത് പുറത്തേക്ക് നടന്നു. രാത്രിയല്ലേ, പുറത്തു നിന്ന് കുളിക്കാമെന്ന് കരുതി. അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വലിയ ഒച്ചയിൽ എന്തോ താഴേക്ക് വീഴുന്ന ശബ്ദം ഞാൻ കേട്ടു. പെട്ടെന്ന് ഞെട്ടി. കയ്യിലിരുന്ന കപ്പും താഴേക്ക് വീണു. ആരോ താഴേക്ക് ചാടിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. കുറച്ചു നേരം പരിസരം ഞാൻ നോക്കി. ആരെയും കാണാനുമില്ല. മൊത്തം റബ്ബർ ചില്ലകളല്ലേ, അതുകൊണ്ട് നല്ല ഇരുട്ടു. റബ്ബർ ചില്ലകൾ വല്ലതും ഒടിഞ്ഞു വീണതാണെന്ന് കരുതി ഞാൻ വീണ്ടും കുളി തുടർന്നു. കുളി കഴിഞ്ഞ് വന്ന് അവരോട് ഞാൻ കാര്യം പറഞ്ഞു. റബ്ബർ ചില്ല വല്ലതും വീണതാവും, നീ അത് കണ്ട് പേടിച്ചു എന്ന് പറഞ്ഞ് അവർ എന്നെ കളിയാക്കി. വീണ്ടും ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞിരുന്നു. എല്ലാവർക്കും ഉറക്കം വന്നു തുടങ്ങി. ഉറങ്ങാൻ വേണ്ടി തയ്യാറെടുത്തപ്പോഴാണ് ഞങ്ങളെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ആ വലിയ ശബ്ദം ഞാൻ നേരത്തെ പോലെ ആരോ ഒരാൾ ചാടുന്ന പോലെയും ഓടുന്ന പോലെയും ഞങ്ങൾ 4 പേരും വ്യക്തമായി കേട്ടു. അതുവരെ സംസാരിച്ചു കൊണ്ടിരുന്ന എല്ലാവരും പെട്ടെന്ന് സൈലൻ്റായി. എല്ലാവരും മുഖത്തോട് മുഖം നോക്കുന്നതല്ലാണ്ട് ആരും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. ശരിക്കും ഞങ്ങൾ ഞെട്ടി. പരസ്പരം ഞങ്ങൾ 4 പേരും അടുത്തടുത്ത് നിന്നു. കൈകൾ കൂട്ടിപ്പിടിച്ചു. ശബ്ദമുണ്ടാക്കാതെ പതിയെ അടച്ചിട്ട വാതിലിന് നടുവിലൂടെ നോക്കിയപ്പോൾ ഒരു കലണ്ടർ തനിയെ കിടന്ന് ആടുന്നു. വീടിന് മുന്നിൽ തൂക്കിയിട്ടേക്കുന്ന കലണ്ടർ ഒരു ഇളം കാറ്റ് പോലും അടിക്കുന്നില്ല. എന്നാൽ തനിയെ കലണ്ടർ ആടുന്നു. ഓരോ സെക്കൻഡ് കഴിയുന്തോറും അതിൻ്റെ വേഗത കൂടി വരുന്നു. എല്ലാവരും വിറയ്ക്കാൻ തുടങ്ങി. എൻ്റെ നാവ് പൊങ്ങാത്തതുപോലെ. കുറച്ചുകൂടി ഞങ്ങൾ വാതിലിൻ്റെ അടുത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ശരിക്കും ഞാൻ പേടിച്ചു. ഞങ്ങളെല്ലാവരും കലണ്ടറിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു മനുഷ്യൻ്റെ 2 ഇരട്ടി വലിപ്പത്തിൽ ആരോ അവിടെ നിൽക്കുന്നു. മനുഷ്യനെ പോലെ തന്നെ നല്ല പൊക്കമുള്ള ഒരാൾ. എന്നാൽ അയാൾക്ക് മുഖമുള്ളതായി തോന്നിയിരുന്നില്ല. ഒരു നിഴൽ പോലെ, മൊത്തം ഇരുട്ടിൻ്റെ നിറം. ഒരു മനുഷ്യൻ്റെ രൂപമാണോന്ന് പോലും അറിയില്ല. ഒരു നോട്ടമേ കണ്ടുള്ളൂ. എല്ലാവരും നിലവിളിച്ചു. യതീഷിൻ്റെ ഭാര്യ ബോധം കിട്ടു. സെക്കൻഡുകൾക്കുള്ളിൽ ആ രൂപം അവിടുന്ന് പോയി. ആടിക്കൊണ്ടിരുന്ന കലണ്ടർ നിശ്ചലമായി. എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഞങ്ങൾ നിലവിളിക്കുന്നത് കേട്ട് അപ്പുറത്തുള്ള വീട്ടുകാർ വന്നു. കാര്യം പറഞ്ഞു. അവർ എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. കുറച്ചു നേരത്തേക്ക് ഞാൻ വേറെ ഏതോ ഉന്മാദലോകത്ത് പോയതുപോലെ തോന്നി. ആരും പറയുന്ന മനസ്സിലാകുന്നില്ലായിരുന്നു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ പരസ്പരം ഞാൻ ചോദിച്ചു, എന്താണ് നടന്നതെന്ന്. അപ്പോൾ രതീഷ് പറഞ്ഞു ഒരാളെ കാണാൻ പോകാമെന്ന്. അതൊരു പാസ്റ്ററായിരുന്നു. ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതെല്ലാം പുള്ളിക്കാരൻ കേട്ടു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടെയെങ്കിലും പോയിരുന്നോ? അപ്പോൾ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു. തലേ ദിവസം മനയിൽ പോയ കാര്യം എല്ലാം കേട്ടിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, നിങ്ങൾ അവിടെ പോയപ്പോൾ നിങ്ങളുടെ കൂടെ വന്നയാളെയാണ് ഇന്നലെ രാത്രി കണ്ടതെന്ന്. ശരിക്കും പാസ്റ്ററുടെ വാക്കുകൾ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ദുർശക്തികൾ ഉണ്ടോ എന്ന് വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ. കൂടുതൽ അതിനെപ്പറ്റി ഞങ്ങൾ ചോദിച്ചു. വേറെ ഒന്നും തന്നെ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞില്ല. ഞങ്ങളെ അവിടേക്ക് കൊണ്ടുപോയതിന് രതീഷിനെ വഴക്കും പറഞ്ഞു അദ്ദേഹം. അവസാനം അദ്ദേഹം പറഞ്ഞു, ദൈവമുണ്ട്, അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ദുർശക്തികളുമുണ്ട്. എന്നിട്ട് അദ്ദേഹം ഞങ്ങളെ മടക്കി അയച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ പേടിച്ചിട്ടില്ല. ഇനി പേടിക്കുകയുമില്ല. അന്നു മുതൽ ഞാൻ ഇതിലൊക്കെ വിശ്വസിച്ചു തുടങ്ങി. അനുഭവം അരുൺരാജ്.
കഴിഞ്ഞ ലോക്ക്ഡൗണഭാരതിയിൽ വീണ് കിട്ടിയ സായാൻ്റെ സംഭാഷണത്തിനിടയിൽ അനുഭവസ്ഥൻ്റെ മകനിൽ നിന്നും അറിയാനിടയായ ഒരു അനുഭവം. സംഭവം നടക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. ഗുരുവായൂർ ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ഉള്ളിലോട്ട് പോയാൽ ഞങ്ങളുടെ നാടായി മാണിക്കാത്ത പടി. കുറ്റിത്തെങ്ങുകളാൽ സമൃദ്ധമായ മണൽപ്പറമ്പുകൾ ഒരുപാടുള്ള ഭൂപ്രദേശം. അതിനേക്കാളുമുപരി പ്രദേശവാസികൾക്കിടയിൽ ദുരനുഭവങ്ങൾക്ക് പേരുകേട്ട ഒരു പ്രദേശം. എൻ്റെ ചെറുപ്പത്തിൽ വീടിൻ്റെ അതിരുകളിൽ യഥേഷ്ടം വെച്ചുപിടിപ്പിച്ചിട്ടുള്ള നായ്ക്കരിമ്പിൻ ചെടികൾ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി പ്രായമായ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്നെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. ശക്തി ക്ഷയിച്ചു എന്ന് നാം വിശ്വസിക്കുന്ന ദുരാത്മാക്കൾ വിഹരിക്കുന്നതും ചില പ്രത്യേക സമയങ്ങളിൽ ശക്തി പ്രാപിക്കുന്ന മാടൻ മറുത പൊട്ടി തുടങ്ങിയ നീചമൂർത്തികൾ അവരുടെ തേർവാഴ്ച നടത്തിയിരുന്നതും ഇപ്പോൾ ഞങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലത്തുകൂടിയായിരുന്നു അത്രേ. മാത്രമല്ല, ഞങ്ങളുടെയും അയൽക്കാരുടെയും എല്ലാം വീടിരിക്കുന്ന സ്ഥലം പണ്ടത്തെ ശവപ്പറമ്പായിരുന്നു എന്നാണ് പഴമക്കാർ പറയുന്നത്. അതിനാൽ ഈ സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് അവയുടെ ശല്യമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതില്ലാതിരിക്കാനാണത്രേ ഈ നായ്ക്കരിമൻ ചെടി വെച്ച് പിടിപ്പിക്കുന്നതെന്ന്. ഇനി നമുക്ക് അനുഭവത്തിലേക്ക് വരാം. തൽക്കാലം അനുഭവസ്ഥനെ നമുക്ക് മണിയെന്ന് വിളിക്കാം. അദ്ദേഹത്തിന് സ്വർണ്ണപ്പണിയായിരുന്നു തൊഴിൽ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് മണിച്ചേട്ടൻ്റെ നല്ല പ്രായത്തിലെ ഒരു സായാഹ്നം. മണിച്ചേട്ടൻ തൊഴിൽ സംബന്ധമായി ഒരിടം വരെ പോയി തിരിച്ചു വരികയാണ്. സമയം വല്ലാതെ വൈകിട്ടൊന്നുമില്ല. ത്രിസന്ധ്യ കഴിഞ്ഞിരിക്കുന്നു. ഒരു 6:30 ആയിക്കാണും. അന്ന് റോഡെല്ലാം വളരെ കുറവായിരുന്നു. മിക്കവരും ആശ്രയിച്ചിരുന്നത് പറമ്പുകളിൽ കൂടിയുള്ള എളുപ്പവഴികളായിരുന്നു. മണിച്ചേട്ടനും തൻ്റെ എളുപ്പത്തിനായി പറമ്പ് വഴി തന്നെയാണ് സ്വീകരിച്ചത്. ഇനി ആ പറമ്പുകളെപ്പറ്റി പറയുകയാണെങ്കിൽ സാമാന്യം ഭേദപ്പെട്ട 3 പറമ്പുകൾ ചേർന്നതായിരുന്നു. എന്ന് മാത്രമല്ല, ആദ്യത്തേതും 2-ാമത്തെയും പറമ്പുകളിൽ ജനവാസം ഉണ്ടായിരുന്നില്ല. ഉയരമില്ലാത്ത കുഞ്ഞിത്തെങ്ങുകൾ അങ്ങിങ്ങായി കാണാം. ഇനി 3-ാമത്തെ പറമ്പിലാകട്ടെ, ഒരു വലിയ കുളവും 100 മീറ്ററോളം മാറി 2 വീടുകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ വീടുകൾ മണിച്ചേട്ടൻ്റെ കൂട്ടുകാരുടെ വീടുകളായിരുന്നു. മണിച്ചേട്ടൻ പതിവ് പോലെ പറമ്പിലൂടെ നടന്നു തുടങ്ങി. ആദ്യത്തെയും 2-ാമത്തെയും പറമ്പുകളുടെ അതിരുകൾ ശീമക്കൊന്നകൾ കൊണ്ട് തെച്ചിക്കാടുകൾ കൊണ്ടും സമ്പന്നമായിരുന്നു. സാമാന്യം നല്ല രീതിയിൽ വീശിയ കാറ്റിൽ മണൽത്തരികളും ഉണങ്ങിയ കരിയിലകളും തമ്മിൽ കലഹിച്ചു കൊണ്ടിരുന്നു. 2-ാമത്തെ പറമ്പ് മുറിച്ച് 3-ാമത്തെ പറമ്പിലേക്ക് കടന്നതും വീണ്ടും വീശിയ കാറ്റിൻ്റെ ശക്തിയിൽ മണൽത്തരികൾ പാറാൻ തുടങ്ങിയതും ഒന്നിച്ചായിരുന്നു. അതിനിടയിലാണ് മണിച്ചേട്ടൻ അവ്യക്തമായ ആ കാഴ്ച കണ്ടത്. എന്തോ ഒന്ന് ആ കുളം ലക്ഷ്യമാക്കി ചലിക്കുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ച വ്യക്തമായി. അദ്ദേഹത്തിന് ഇപ്പോൾ വ്യക്തമായി കാണാം. അതൊരു കുട്ടിയായിരുന്നു. ഒരു 5-6 വയസ്സ് പ്രായം വരും. പുറം തിരിഞ്ഞാണ് നിൽപ്പ്. അതിനാൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നറിയാനും കഴിയുന്നില്ല. എന്നാലും ഏതാണീ കുട്ടി? അതും ഈ സമയത്ത് ഇവിടെ? ആകാംക്ഷയോടെ അദ്ദേഹം ആ കുട്ടിയുടെ പിന്നാലെ നടന്നു. കാരണം ആ പ്രായത്തിലുള്ള കുട്ടികൾ ആ പ്രദേശത്തെ വീടുകളിലൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മണിച്ചേട്ടൻ അറിയാമായിരുന്നു. പക്ഷേ അതിൻ്റെ മുഖം കാണാറാകും മുമ്പേ കുട്ടി മാറിപ്പോകും. ആ പറമ്പ് മുഴുവൻ നടന്നിട്ടും കുട്ടിയുടെ മുഖം മണിച്ചേട്ടന് കാണാൻ കഴിയുന്നില്ല. ഇത് വീണ്ടും ആവർത്തിച്ചതോടെ മണിച്ചേട്ടന് എന്തോ ഒരു പന്തികേട് തോന്നിത്തുടങ്ങി. അദ്ദേഹം തെരച്ചിൽ മതിയാക്കി, നേരെ നടക്കാൻ തുടങ്ങി. എന്നാൽ എങ്ങനെ പോയാലും അദ്ദേഹം അവസാനം ചെന്ന് നിൽക്കുന്നത് കുളത്തിൻ്റെ മുമ്പിലോ തെച്ചിക്കാടുകൾക്ക് മുന്നിലോ ആയിരുന്നു. വീണ്ടും ഈ പ്രതിഭാസം തുടർന്നുകൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിൽ ഭയത്തിൻ്റെ വേലിയേറ്റം ആരംഭിച്ചിരിക്കണം. പെട്ടെന്ന് എന്തോ ഒന്ന് അദ്ദേഹത്തിൻ്റെ ഇടതുതോളിൽ വന്ന് പതിക്കുകയും തിരിഞ്ഞു നോക്കിയ മണിച്ചേട്ടൻ കണ്ടത് ആകൃതിയില്ലാത്ത ഒരു ഇരുണ്ട നിഴൽ പോലെയുള്ള രൂപം അന്തരീക്ഷത്തിൽ പുക പോലെ പടരുന്നതാണ്. തൽക്ഷണം മണിച്ചേട്ടന് രൂക്ഷമായ തലകറക്കം അനുഭവപ്പെടുകയും തന്നെ മറ്റാരോ നിയന്ത്രിക്കുന്നത് പോലെയോ തോന്നാൻ തുടങ്ങിയത്രേ. ബലിഷ്ഠമായ 2 മുഷ്ടികൾ തൻ്റെ നട്ടലിന് ഇരുവശത്തുമായി വെച്ചുകൊണ്ട് നിർവചിക്കാനാകാത്ത ഏതോ ഒരു ശക്തി തൻ്റെ പിറകിൽ നിന്നും ശക്തിയായി നിയന്ത്രിച്ചുകൊണ്ട് കുളത്തിൻ്റെ വക്കിലേക്ക് കൊണ്ടുപോവുകയാണെന്നും താൻ യാന്ത്രികമായി അനുസരിക്കുകയാണെന്നുമുള്ള ബോധ്യം മണിച്ചേട്ടനുണ്ടെങ്കിലും ആ ശക്തിക്കെതിരെ പ്രതികരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നിൽ നിന്നുള്ള തള്ളലിൻ്റെ ഫലമായി പറമ്പിൽ നിന്ന മണിച്ചേട്ടൻ കുളത്തിൻ്റെ വക്കത്ത് നിൽക്കുന്ന ചെറിയൊരു പുളിമരത്തിൽ തടഞ്ഞ് നിൽപ്പായി. മാത്രമല്ല, പുളിമരം കൈകൊണ്ട് ശക്തമായി ചുറ്റി വരിഞ്ഞതോടെ പുറകിൽ നിന്നുള്ള മുന്തലിനും ശക്തി കൂടി വന്നു.
ഏത് നിമിഷവും താൻ പുളിമരത്തോടൊപ്പം കുളത്തിലേക്ക് വീഴാമെന്ന ഭയവും ശരീരത്തിലെ വേദനയും എന്തുകൊണ്ടോ മണിച്ചേട്ടൻ ഉറക്കെ കരയാനും പിച്ചുംപേയും പറയാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ഭാഗ്യമെന്ന് പറയട്ടെ, കുളത്തിനടുത്ത് നിന്ന് കുറച്ചകല താമസിക്കുന്ന മണിച്ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഭാര്യ യാദൃശ്ചികമായി ഈ രംഗം കാണുന്നുണ്ടായിരുന്നു. എന്നാൽ അവർ കരുതിയത് ആരോ ഒരാൾ മദ്യപിച്ച് ബോധമില്ലാതെ പുളിമരത്തിൽ തടഞ്ഞ് കുളത്തിൽ വീഴാറായി നിൽപ്പാണെന്നാണ്. അവർ അപ്പോൾ തന്നെ അവരുടെ ഭർത്താവിനോട് പറയുകയും അയാൾ അപ്പോൾ തന്നെ വന്ന് മണിച്ചേട്ടനെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞതോടെ അവിടെ പുതിയ റോഡ് വരികയും ആ സ്ഥലങ്ങൾ വിറ്റുപോവുകയും പഴയ വഴികളെല്ലാം സ്ഥലം വാങ്ങിയവർ മതിൽ കെട്ടി അടയ്ക്കുകയും ചെയ്തു. ആ കുളമെല്ലാം മണ്ണിട്ട് നികത്തിയെങ്കിലും ആ മണൽപ്പറമ്പുകളിലെ വീടുകളുടെ എണ്ണം ഇന്നും 5 താഴെ മാത്രമേ ഉള്ളൂവെന്നാണ് മറ്റൊരു അത്ഭുതം. എൻ്റെ തറവാടിൻ്റെ വടക്കേപ്പുറത്ത് നിന്ന് നോക്കിയാൽ ഇപ്പോഴും ആ മണൽപ്പറമ്പ് എനിക്ക് കാണാം. ആഞ്ഞുവീശുന്ന കാറ്റിൽ കലഹിക്കുന്ന കരിയിലകളെയും മണൽത്തരികളെയും കാണാം. കാറ്റിനൊപ്പം തലയാട്ടുന്ന തച്ചിക്കാടുകളും ശീമക്കുന്നകളും ഇന്നും അവിടെ അവശേഷിക്കുന്നു. അനുഭവം സംഗീത സുന്ദരം.